കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പ്ലാങ്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. പ്ലാങ്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻട്രിൻസിക് ആയിട്ടുള്ള അഥവാ ചെടിയുടെ ബോഡിക്കകത്തു തന്നെയുള്ള ഒരു ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. പ്ലാങ്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് പുറമെ എക്സ്ട്രിൻസിക്കും ജീനോമിക്കുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ചെടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ, സൺലൈറ്റ്, സോയില്, വാട്ടർ എന്നിവയൊക്കെയാണ്. എക്സ്ട്രിൻസിക് ഫാക്ടറുകളായ ലൈറ്റും ടെമ്പറേച്ചറും ചെടിയുടെ ഫ്ലവറിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്നത് രണ്ട് ഫിനോമിനൻസാണ്. ഒന്നാമത്തേത് ഫോട്ടോ പീരിയോഡിസമാണ്, രണ്ടാമത്തേത് വേണലൈസേഷനാണ്. ആദ്യം നമുക്ക് ഫോട്ടോ പീരിയോഡിസം എന്താണെന്ന് പഠിക്കാം. ചില ചെടികൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം സൂര്യപ്രകാശം ലഭിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു നിശ്ചിത സമയത്തെ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ചെടി, അതിൽ ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മണിക്കൂർ വേണമെന്ന് കരുതുക. അതായത് 10 മണിക്കൂറോ അതിൽ കൂടുതലോ സമയം സൂര്യപ്രകാശം ലഭ്യമായാൽ മാത്രമേ ആ ചെടിയിൽ ഫ്ലവറിങ് നടക്കുകയുള്ളൂ. എന്നാൽ 10 മണിക്കൂറിനേക്കാളും കുറവാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് എങ്കിൽ ആ ഒരു ചെടിയിൽ ഫ്ലവറിങ് നടക്കുകയില്ല. അടുത്തതായിട്ട് മറ്റൊരു ചെടി നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു ചെടിയുടെ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് 5 മണിക്കൂറാണ്. ഈ ഒരു ചെടിയിൽ ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിന് താഴെ സൂര്യപ്രകാശം ലഭിച്ചാൽ മതിയാകും. ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിന് മുകളിൽ സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവുകയില്ല. ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിന് മുകളിലായിട്ട് മാത്രം സൂര്യപ്രകാശം ലഭിച്ചാൽ ഫ്ലവറിങ് ചെയ്യുന്ന പ്ലാന്റ്സിനെ ലോങ് ഡേ പ്ലാന്റ്സ് എന്നും, ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിന് താഴെയായിട്ട് മാത്രം സൂര്യപ്രകാശം ലഭിച്ചാൽ ഫ്ലവറിങ് ചെയ്യുന്ന പ്ലാന്റ്സിനെ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്നും വിളിക്കുന്നു. വ്യത്യസ്ത ചെടികളിൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷനും വ്യത്യസ്തമാണ്. എന്നാൽ ചില ചെടികൾക്ക് കൃത്യമായിട്ട് ഇത്ര സമയം സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ഫ്ലവറിങ് ചെയ്യൂ എന്ന ഒരു കണ്ടീഷനേ ഇല്ല. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ലൈറ്റ് ഡ്യൂറേഷൻ പോലെ തന്നെ ഡാർക്ക് ഡ്യൂറേഷനും ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള ചെടികൾ ഡാർക്ക് ഡ്യൂറേഷൻ്റെയും ലൈറ്റ് ഡ്യൂറേഷൻ്റെയും കോമ്പിനേഷന് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവ തമ്മിലുള്ള റേഷ്യോ അനുബന്ധത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡേ പീരീഡിനോടും അതിന് അനുബന്ധമായിട്ടുള്ള നൈറ്റ് പീരീഡിനോടുമുള്ള ചെടിയുടെ റെസ്പോൺസിനെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് ഷൂട്ട് ആപ്പീസസ് ഫ്ലവർ ആപ്പീസസ് ആയിട്ട് മോഡിഫൈ ചെയ്യാറുണ്ട്. പക്ഷേ ഷൂട്ട് ആപ്പീസസിന് മാത്രമായിട്ട് ഫോട്ടോ പീരിയോഡിസത്തിനെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ലൈറ്റ് ഡ്യൂറേഷനെയും ഡാർക്ക് ഡ്യൂറേഷനെയും അറിയാൻ വേണ്ടി കഴിയുന്ന ചെടിയുടെ ഭാഗം അത് ലീഫാണ്. ചെടികളിൽ ഫ്ലവറിങ്ങിന് കാരണമാകുന്നത് ഒരു ഹോർമോണിൻ്റെ ആക്ഷനാണെന്നാണ് കരുതപ്പെടുന്നത്. ഒരു ചെടി നിശ്ചിത സമയം ഫോട്ടോ പീരീഡിന് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ലീഫിൽ നിന്നുമുള്ള ഹോർമോണൽ സബ്സ്റ്റൻസ് ഷൂട്ട് ആപ്പീസിസിലേക്ക് പോവുകയും ഫ്ലവറിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് വേണലൈസേഷൻ. ആദ്യം നമുക്ക് വേണലൈസേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദർ ആർ പ്ലാന്റ്സ് ഫോർ വിച്ച് ഫ്ലവറിങ് ഈസ് ഈതർ ക്വാണ്ടിറ്റേറ്റീവ്ലി ഓർ ക്വാളിറ്റേറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചർ. ദീസ് ഫിനോമിനൻ ഈസ് ടേംഡ് ആസ് വേണലൈസേഷൻ. അതായത് ചില ചെടികൾക്ക് ലോ ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത ടൈം പീരീഡിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഫ്ലവറിങ് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നിശ്ചിത സമയം ലോ ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയും ഫ്ലവറിങ് സംഭവിക്കുകയും ചെയ്യുന്ന ആ ഒരു ഫിനോമിനെയാണ് വേണലൈസേഷൻ എന്ന് പറയുന്നത്. ചില ചെടികളിൽ അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻ്റ് കണ്ടേക്കാം. വേണലൈസേഷൻ ഇത് തടയുകയും ഒരു ചെടിക്ക് വളരുവാനുള്ള ഗ്രോയിങ് സീസൺ വർദ്ധിപ്പിച്ചുവിടുകയും അത് മെച്യൂറിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈം നൽകുകയും ചെയ്യുന്നു. വീറ്റ്, ബാർലി, റേ അതേപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ക്രോപ്സിന് രണ്ട് വെറൈറ്റീസാണ് പ്രധാനമായിട്ടും ഉള്ളത്. സ്പ്രിംഗ് വെറൈറ്റി എന്നാൽ സ്പ്രിംഗ് സീസണിൽ പ്ലാന്റ് ചെയ്യുകയും അതിൻ്റെ നോർമൽ ഗ്രോത്തിന് ശേഷം തന്നെ സീഡ് ഉണ്ടാവുകയും ചെയ്യുന്ന ക്രോപ്സാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് പ്രകാരം സ്പ്രിംഗ് സീസണിൽ നടുകയും വിൻ്റർ സീസണോടെ ഹാർവസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ക്രോപ്പിനെയാണ് സ്പ്രിംഗ് വെറൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വിൻ്റർ വെറൈറ്റിയാണ്. വിൻ്റർ വെറൈറ്റി നമ്മൾ സ്പ്രിംഗ് സീസണിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെച്ചറാവുകയോ ഫ്ലവറിങ് ചെയ്യുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ വിൻ്റർ വെറൈറ്റി നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ഓട്ടം സീസണിലാണ്. വിൻ്റർ സീസൺ ആവുമ്പോഴേക്കും അത് ചെറിയ സ്മോൾ സീഡ്ലിംഗ് ആയിട്ട് മാറുകയും
തുടർന്ന് വരുന്ന സ്പ്രിംഗ് സീസണിൽ അത് വളരുകയും സമ്മറിന്റെ പകുതിയോടെ വിളവെടുക്കുകയും ചെയ്യാം. വേണലൈസേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ബൈനിയൽ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് ബൈനിയൽ പ്ലാന്റ്സ്? ബൈ എന്നാൽ രണ്ടാണ് എന്നർത്ഥം. ബൈനിയൽ പ്ലാന്റ്സ് എന്നാൽ രണ്ട് വർഷം ജീവിക്കുന്ന ചെടികൾ എന്നാണ് അർത്ഥം. ബൈനിയൽ പ്ലാന്റ്സിന്റെ ആദ്യത്തെ വർഷം അവരുടെ സ്റ്റെമ്മ്, ലീഫ് എന്നിവ തുടങ്ങിയിട്ടുള്ള പ്രൈമറി ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ അവർ മെച്ചുറേഷൻ സംഭവിക്കുകയും ഫ്ലവറിംഗിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഷുഗർ ബീറ്റ്, കബേജ്, ക്യാരറ്റ് എന്നിവ ബൈനിയൽ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഷുഗർ ബീറ്റ് എന്നാൽ ഒരു തരത്തിലുള്ള മധുര കിഴങ്ങാണ്.